ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിറിക്കൽ ബാലൻസ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഏർലി 20th സെഞ്ചുറി ലിറ്ററേച്ചറിനെ പറ്റിയാണ്. അപ്പോൾ ഏർലി 20th സെഞ്ചുറി ലിറ്ററേച്ചറിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ജോർജിയൻ പോയട്രിയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ജോർജിയൻ പോയട്രി എന്താണെന്ന് നോക്കാം. ട്രഡീഷണൽ മോഡിൽ കമ്പോസ് ചെയ്ത പോയട്രിയാണ് ജോർജിയൻ പോയട്രി. മേജർ ജോർജിയൻ പോയറ്റ്സ് ആണ് റൂപ്പർട്ട് ബ്രൂക്ക്, W.H. Davis, എഡ്മണ്ട് ബ്ലണ്ടൻ, വാൾട്ടർ ഡെലാമേർ, ആൻഡ് വാർ പോയറ്റ്സ് ആയ സിഗ്ഫ്രിഡ് സസൂൺ, ഐസക് റോസൻബർഗ് ആൻഡ് വിൽഫ്രഡ് ഓവൻ. ജോർജിയൻ പോയട്രിയുടെ മെയിൻ ഫീച്ചേഴ്സ് ആണ് അവർ അവരുടെ കൺട്രി സൈഡിന് ഒരു ലവിംഗ് അറ്റൻഷൻ കൊടുക്കുകയും അവരുടെ റൂറൽ ലൈഫിലെ ഫെമിലിയർ ട്രഡീഷൻസിനെ പറ്റി എഴുതി ആളുകളിൽ ഒരു നൊസ്റ്റാൾജിയ ഉണർത്തി. ജോർജിയൻ പോയട്രിയുടെ ഒരു മേജർ ഫീച്ചറാണ് അവർ അവിടെ കണ്ട ചെടികളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ഒരു ഇന്റലക്ച്വൽ കമന്റും ഇല്ലാത്ത മൈന്യൂട്ട് ഒബ്സർവേഷൻസ് വരെ നമുക്ക് ജോർജിയൻ പോയട്രിയിൽ കാണാൻ കഴിയും. ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് എഴുതുമ്പോഴും ജോർജിയൻ പോയട്രി ആന്റി ഇന്റലക്ച്വൽ ആയിരുന്നു. അടുത്തതാണ് പോയറ്റ്സ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ, അല്ലെങ്കിൽ വാർ പോയറ്റ്സ്. 1914 തൊട്ട് 1918 വരെയുള്ള ഫസ്റ്റ് വേൾഡ് വാർ ജോർജിയൻ പോയട്രിയെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. വാർ പോയട്രിയിൽ രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പാണ് യുദ്ധത്തിനെ പ്രേസ് ചെയ്തെഴുതിയ ഓൾഡർ പോയറ്റ്സിന്റെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് യുദ്ധക്കളത്തിൽ വെച്ച് യുദ്ധത്തിന്റെ ഹൊറേഴ്സ് ശരിക്കും വിറ്റ്നസ് ചെയ്ത് അതിനെപ്പറ്റി സിനിക്കൽ പോയംസ് എഴുതിയ അവരുടെ യങ്ങർ കൗണ്ടർ പാർട്സ് ആയ പോയറ്റ്സ്. അപ്പോൾ നമുക്ക് ആദ്യം വാറിനെ പ്രൈസ് ചെയ്തെഴുതിയ ഓൾഡർ പോയറ്റ്സിനെ പറ്റി പഠിക്കാം. ഈ ഓൾഡർ പോയറ്റ്സ് ആണ് റുഡ്യാർഡ് കിപ്ലിംഗ്, ജോൺ ഫ്രീമാൻ, തോമസ് ഹാർഡി, റോബർട്ട് ബ്രിഡ്ജസ്, റൂപ്പർട്ട് ബ്രൂക്ക്, ജോൺ മെയ്സ്ഫീൽഡ് ആൻഡ് ലോറൻസ് ബിന്യൺ. ഇവർ യുദ്ധത്തിന്റെ ഗ്ലോറിയെ പറ്റിയും പാട്രിയോട്ടിസത്തിനെ പറ്റിയും സാക്രിഫൈസിനെ പറ്റിയും വിക്ടറിയെ പറ്റിയും ഒക്കെ എഴുതി. ഇതിലെ ഫസ്റ്റ് പൊസിഷനിലുള്ളത് റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്തിലുള്ളവരെ പേട്രിയോട്ടിക് ആകാൻ എൻകറേജ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം യുദ്ധത്തെ വളരെയധികം പ്രശംസിച്ച് എഴുതി. ജോൺ ഫ്രീമാൻ ഒപ്റ്റിമിസത്തിനെ പറ്റിയും ഹോപ്പിനെ പറ്റിയുമാണ് എഴുതിയത്. ബിന്യണും ഹാർഡിയും മെയ്സ്ഫീൽഡും ബ്രിഡ്ജസും ഒക്കെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഓഫ് വാറിനെ പറ്റി എഴുതി. പക്ഷേ ഇതിലെ യങ് സോൾജിയർ പോയറ്റായ റൂപ്പർട്ട് ബ്രൂക്ക് ആണ് വാറിന് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളതും ഒരു ഐഡിയലിസ്റ്റിക് വിഷൻ കൊടുത്തത്. ഇനി നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അവരാണ് സിഗ്ഫ്രിഡ് സസൂൺ, റോബർട്ട് ഗ്രേവ്സ്, വിൽഫ്രഡ് ഓവൻ, ഐസക് റോസൻബർഗ് ആൻഡ് എഡ്മണ്ട് ബ്ലണ്ടൻ. അവർ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് പോയംസ് എഴുതിയത്. ഇവരുടെ പോയംസിലൊക്കെ അവർ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത യുദ്ധത്തിന്റെ ഹൊറേഴ്സിന്റെയും റാവേജസിന്റെയും ഒക്കെ അണ്ടർ ടോൺസ് നമുക്ക് വളരെ നന്നായിട്ട് കേൾക്കാൻ കഴിയും. സോൾജിയർ പോയറ്റായ സിഗ്ഫ്രിഡ് സസൂൺ ആണ് ആദ്യമായിട്ട് യുദ്ധത്തിന്റെ ടെറിബിൾ റിയാലിറ്റിയെ പറ്റി എഴുതിയത്. അദ്ദേഹത്തിന്റെ തന്നെ എക്സ്പീരിയൻസസ് റീകൗണ്ട് ചെയ്ത് അദ്ദേഹം ആളുകളോട് പറഞ്ഞു യുദ്ധം സ്റ്റോപ്പ് ചെയ്യാൻ. റോബർട്ട് ഗ്രേവ്സും യുദ്ധത്തിന്റെ ഹൊറേഴ്സിനെ പറ്റി എഴുതി. ഇവരിലെ ഗ്രേറ്റസ്റ്റ് വാർ പോയറ്റാണ് വിൽഫ്രഡ് ഓവൻ. ഒരു ഫ്രാങ്ക് റിയലിസത്തോടെ അദ്ദേഹം വാറിന്റെ റിയാലിറ്റിയെ പറ്റി എഴുതി. അതായത് യുദ്ധത്തിന്റെ ഹോപ്ലെസ്നെസ്സിനെ പറ്റിയും അതുപോലെ തന്നെ ഫ്യൂട്ടിലിറ്റി, അതായത് യൂസ്ലെസ്നെസ്സിനെ പറ്റിയും അതുപോലെ തന്നെ യുദ്ധത്തിന്റെ ഹൊറേഴ്സിനെ പറ്റിയും പിറ്റിയെ പറ്റിയും ഒക്കെ എഴുതി. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ഐ ആം നോട്ട് കൺസേൺഡ് വിത്ത് പോയട്രി, മൈ സബ്ജക്ട് ഈസ് വാർ ആൻഡ് ദി പിറ്റി ഓഫ് വാർ. ദ പോയട്രി ഈസ് ഇൻ ദ പിറ്റി. വിൽഫ്രഡ് ഓവന്റെ പോയംസിൽ നമുക്ക് യുദ്ധത്തിന്റെ ആ പിറ്റി ഓഫ് വാർ വളരെ ഡീപ്പായിട്ട് ഫീൽ ചെയ്യാൻ കഴിയും. എഡ്മണ്ട് ബ്ലണ്ടന് യുദ്ധത്തിന്റെ അഗ്ലിനെസ്സിനെ പറ്റി അദ്ദേഹത്തിന്റെ ഫെലോ പോയറ്റ്സ് എഴുതിയതുപോലെ ആ ഉള്ള ഒരു സെയിം ഫോഴ്സിൽ എഴുതാൻ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വിൽഫ്രഡ് ഓവനും റോസൻബർഗും ഒക്കെ വാറ് സർവൈവ് ചെയ്തിരുന്നു എങ്കിൽ മോഡേണിസം ഒരു പുതിയ ഒരു ഡിഫറെന്റ് വേയിലേക്ക് തന്നെ തിരിഞ്ഞേനെ. വാർ പോയട്രി ചേഞ്ചിലേക്കുള്ള ഒരു വഴി തെളിയിക്കാൻ വളരെയധികം സഹായിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുമാണ് നമുക്ക് വാർ പോയറ്റ്സിനെ പറ്റിയും ജോർജിയൻ പോയറ്റ്സിനെ പറ്റിയും പഠിക്കാനുള്ളത്. വാർ പോയറ്റ്സിനെ പറ്റി മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് മോഡേണിസം എന്ന ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.